ഡോൺസ് ക്ലാഷ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി. സോ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇതിന്റെ വിശേഷങ്ങളാണ്. അപ്പോ എല്ലാവരും എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തതിന്റെ ഫലമാണിത്. എത്ര കിട്ടി, എങ്ങനെ കിട്ടി, ആരൊക്കെ എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു എന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്തായാലും വീഡിയോ മുഴുവനായി കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് വേഗം വീഡിയോ. ഒരു വർഷത്തെ കാത്തിരിപ്പിന് ഒടുവിൽ നമ്മുടെ ക്യാഷ് നമ്മുടെ കയ്യിൽ എത്തിയിരിക്കുകയാണ്. ഒരു വർഷത്തെ കാത്തിരിപ്പ്, അതായത് യൂട്യൂബിൽ ഞാൻ വന്നിട്ട് ഏകദേശം ഒരു വർഷം ആയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയാം. കൃത്യമായിട്ടുള്ള ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല. യൂട്യൂബ് തുടങ്ങിയിട്ട് ഏകദേശം 3 വർഷമാണെങ്കിൽ കൂടി യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് കൃത്യമായി 1 വർഷത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ നമുക്ക് റൗണ്ട് ആയിട്ട് 1 വർഷം എന്ന് തന്നെ പറയാം. 1 വർഷമായിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ക്യാഷ് എത്തുന്നത്. അപ്പൊ നിങ്ങൾ സംശയമുണ്ടാവും, ഇത്രയും കഷ്ടപ്പെട്ട് 1 വർഷം എടുത്ത് ഒരു യൂട്യൂബിൽ വീഡിയോ ഇങ്ങനെ ഒരു ക്യാഷ് ലഭിക്കാനായിട്ട്, അപ്പൊ നമ്മൾ ഷോർട്ട് ഫിലിമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ള കുറെ സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, പിന്നെയും കുറെ സംശയങ്ങൾ നിങ്ങളെ ഉണ്ടാവും. ഇതുപോലെ തന്നെ ഒരുപാട് സംശയങ്ങളും കൊണ്ടാണ് ഞാനും ഇരുന്നത്. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഈ ക്യാഷ് വന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ ക്യാഷ് കിട്ടാൻ വേണ്ടിയുള്ള പ്രൊസീജിയേഴ്സ് ഒന്നും എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, യൂട്യൂബിനോട് തന്നെ ചോദിക്കും. യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റിയോട് മെയിൽ അയച്ചു കഴിഞ്ഞ ഒരു പ്രോപ്പർ ആയിട്ടുള്ള വിവരങ്ങൾ നമുക്ക് കൃത്യമായി അവൈലബിൾ ആവുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വല്ല യൂട്യൂബേഴ്സിനെ തന്നെ ആശ്രയിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ പല യൂട്യൂബേഴ്സിനെയും കോണ്ടാക്ട് ചെയ്യുവാനായിട്ട് ശ്രമിച്ചുവെങ്കിൽ കൂടി ആരുടെ ഭാഗത്തു നിന്നും കൃത്യമായിട്ടുള്ള റിപ്ലൈ എനിക്ക് ലഭിക്കുകയുണ്ടായില്ല. അത് വളരെ നിരാശപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മുടെ എല്ലാ ക്രിയേറ്റേഴ്സും നമ്മുടെ വളർന്നു വരുന്ന ക്രിയേറ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് വലിയ വലിയ യൂട്യൂബേഴ്സിന്റെ ഒരു കടമ തന്നെയാണ്. അത് 100% ഞാൻ പറയുന്ന കാര്യമാണ്. അപ്പൊ കുറച്ച് വലിയ യൂട്യൂബേഴ്സിനോട് നമുക്ക് സംശയം ചോദിക്കാൻ സാധിക്കുള്ളൂ. കാരണം അവരുടെ ഏർണിംഗ്സുകൾ കൂടുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം അവരുടെ ഏർണിംഗ്സിന്റെ വിവരങ്ങളൊന്നും നമുക്ക് അവൈലബിൾ അല്ല. അതായത് നിങ്ങൾ മലയാളത്തിൽ ഏതെങ്കിലും യൂട്യൂബ് ചാനലുകൾ ഉണ്ടോ എന്നറിയില്ല. ഞാൻ സെർച്ച് ചെയ്ത് കിട്ടിയില്ല. മലയാളത്തിൽ ഏതെങ്കിലും യൂട്യൂബ് ചാനലേഴ്സ് ഏർണിംഗ്സ് ലഭിച്ചതൊന്നും വീഡിയോയിലൂടെ പറയുകയോ അല്ലെങ്കിൽ എത്ര കിട്ടിയെന്നോ എങ്ങനെ കിട്ടിയെന്നൊന്നും പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോ അങ്ങനെ ഒരു സംഭവം നമുക്കിവിടെ വന്നിട്ടുണ്ട്. അപ്പോ എങ്ങനെയാണ് യൂട്യൂബിൽ നിന്ന് ഏർണിംഗ്സ് ലഭിക്കുക എന്നുള്ള ചോദ്യത്തിനും ഞാൻ കാര്യങ്ങളും ഒക്കെ ഞാൻ ഒരുപാട് യൂട്യൂബേഴ്സിനെ സമീപിച്ചെങ്കിലും അവരാരും റിപ്ലൈ തന്നില്ല എന്നുള്ളത് വളരെ നിരാശപ്പെടുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷേ പിന്നെ എനിക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് തന്ന 2 യൂട്യൂബേഴ്സ് ഉണ്ട്. അവരുടെ പേരെടുത്ത് പറയേണ്ടിയിരിക്കുന്നു. കാരണം നല്ല രീതിയിൽ സപ്പോർട്ട് തന്ന 2 യൂട്യൂബേഴ്സ് ആണ്. ആദ്യം എന്റെ ചങ്കായ സുഹൈൽ ഡോൺ ആണ്. സുഹൈൽ ഡോണിന്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്റെ കൂടെ ലൈവിൽ വന്നിട്ടുണ്ട് സുഹൈൽ. നല്ല രീതിയിൽ നല്ല സപ്പോർട്ട് ചെയ്ത്, ഇന്നലെ വരെ എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത്, ഇന്നലെ ക്യാഷ് കിട്ടുന്നത് വരെയും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത ഒരു നമ്മുടെ ഫ്രണ്ടാണ് സുഹൈൽ ഡോൺ. അല്ലെങ്കിൽ നമുക്ക് യൂട്യൂബ് ചാനൽ ഈ ലെവലിലേക്ക് എത്തിക്കാനൊന്നും സാധിക്കില്ല. കാരണം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ പറയാൻ സാധിക്കും. എങ്ങനെ അത് പറയേണ്ടത് എന്ന് എനിക്കറിയില്ല. കാരണം അത്രയ്ക്കും നല്ല സപ്പോർട്ട് തന്നിട്ടുണ്ട്. പുള്ളി ഇപ്പോൾ ദുബായിലാണെങ്കിൽ കൂടി എനിക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് തന്നിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ ഇങ്ങനെ വന്നിട്ടുള്ളത് എന്ന് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. അപ്പൊ യൂട്യൂബ് ചാനലിന്റെ ഈ ഒരു വളർച്ച എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഇപ്പൊ 9,300 സബ്സ്ക്രൈബേഴ്സ് എത്തിയിട്ടുണ്ട്. 1 സബ്സ്ക്രൈബേഴ്സ് നിന്നും 9,300 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുമ്പോൾ ആളുകളുടെ പെരുമാറ്റത്തിന് നല്ല രീതിയിൽ മാറ്റം വരുന്നുണ്ട്. അതായത് 0 സബ്സ്ക്രൈബേഴ്സിൽ നമ്മൾ വീഡിയോ ഇടുമ്പോൾ ഒരുപാട് പേർ കളിയാക്കി നിരാശപ്പെടുത്തുകയൊക്കെ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഈ നിലയിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ ക്യാഷ് വരുമ്പോഴൊക്കെ നല്ല രീതിയിൽ ആളുകളുടെ സപ്പോർട്ട് കൂടുന്നുണ്ട് എന്നുള്ളതും വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യം. അപ്പൊ മറ്റൊരു യൂട്യൂബറാണ് നിന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് എന്ന് പറഞ്ഞിരുന്നു. വളരെ വലിയൊരു യൂട്യൂബറാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു യൂട്യൂബർ തന്നെയാണ് മൊബൈൽ ആൻഡ് ട്രിക്സ് എന്നുള്ളതിലെ അനീഷ് എബ്രഹാം ചേട്ടൻ. വളരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്താ പറയാ, എങ്ങനെ അത് പറയണമെന്ന് എനിക്കറിയില്ല. കാരണം എന്തൊക്കെ എനിക്ക് നല്ല രീതിയിൽ സംശയങ്ങൾ, എന്റെ കുറെ മണ്ടത്തരങ്ങൾ അദ്ദേഹം തന്നെ പരിഹരിച്ചു തന്നു. അല്ലെങ്കിൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു ഇൻഫർമേഷൻ എനിക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോഴും എനിക്ക് ആ ക്യാഷ് ലഭിക്കില്ലായിരുന്നു. കാരണം അത്രയ്ക്ക് നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ് അദ്ദേഹം തന്നത്. മറ്റൊരു യൂട്യൂബേഴ്സ് തന്നിട്ടില്ല. 1.5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിട്ടുള്ള ചാനലാണ് മൊബൈൽ ആൻഡ് ട്രിക്സ് എന്നുള്ള ചാനൽ. ആ ചേട്ടൻ നമ്മുടെ കമന്റൊക്കെ കണ്ട്, നമുക്ക് ക്ഷമിക്കണം, നമ്മുടെ മെസ്സേജൊക്കെ കണ്ട് റിപ്ലൈ തന്നിട്ടുണ്ടെങ്കിൽ അത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. അദ്ദേഹം പെട്ടെന്ന് തന്നെ, നമ്മൾ മെസ്സേജ് അയക്കുമ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും പരിഹരിക്കുന്ന രീതിയിലുള്ള മെസ്സേജുകളാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഏർണിംഗ്സിന്റെ കാര്യം, നിങ്ങൾക്കും ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. അതിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും സംശയം വേണമെങ്കിലും എന്നോട് ചോദിക്കും. ഞാൻ ഒരു മടിയും വിചാരിക്കേണ്ട, ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കും. ഞാൻ ട്രസ്റ്റഡായിട്ടുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പ് നമ്പർ തരുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്നോട് മെസ്സേജ് അയക്കാവുന്നതാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിനുമായ സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർത്തുതരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഏർണിംഗ്സിന്റെ കാര്യത്തിലേക്ക് വരാം. അതിന് നമ്മുടെ കയ്യിൽ ഏർണിംഗ്സ് വെച്ചാൽ തന്നെ അത് പറയുന്നതിന് രസമുണ്ടാവുള്ളൂ. ഏർണിംഗ്സ് ഓക്കെ,
അപ്പോ നമ്മുടെ കയ്യിൽ ഏർണിങ്സ് വന്നിരിക്കുകയാണ്. അപ്പോ എണ്ണാൻ തുടങ്ങിക്കോളൂ നമുക്ക്. പതിനാല് എന്ന് വെച്ചാൽ നമ്മുടെ 500 രൂപയുടെ 14 എന്ന് പറഞ്ഞാൽ എത്രയാ? 7000 രൂപയാണ് നമുക്ക് വന്നിട്ടുള്ളത്. ആക്ച്വലി നമുക്ക് 7000 രൂപ ലഭിക്കുകയില്ല, അത് ഞാൻ പറഞ്ഞു തരാം എന്താണ് കാര്യം എന്ന് ഞാൻ പറഞ്ഞുതരാം. യൂട്യൂബിൽ നിന്ന് നമുക്ക് ട്രാൻസാക്ഷൻ നടക്കണമെങ്കിൽ $100 കൃത്യമായി നടക്കണം. അതായത് $100 എന്ന് പറയുമ്പോൾ $1 വാല്യൂ എന്ന് പറയുന്നത് ഇന്ത്യൻ വാല്യൂ എന്ന് പറയുന്നത് 66 രൂപയാണ് എന്നാണ് എന്റെ ഒരു ഓർമ്മ. $100 എത്തുമ്പോഴേക്കും 6600 രൂപയാണ്. പക്ഷെ എന്റെ 100-ാമത്തെ ഡോളർ അഥവാ അതിന്റെ അവസാനത്തെ ഒരു മാസത്തിന് മുമ്പുള്ള ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് $96 എത്തിയായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത മാസത്താണ് നമ്മുടെ 100-ാമത്തെ ഡോളറിലേക്ക് നീങ്ങുന്നത്. കൃത്യമായി നിങ്ങൾക്ക് വ്യക്തമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് ബന്ധമുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ പറയുന്നത് മനസ്സിലാവും, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ വീണ്ടും വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ $96 നിന്ന് അടുത്ത മാസത്തിലേക്ക് എത്തുമ്പോഴേക്കും $113 ആയിട്ടാണ് എനിക്ക് ഫൈനലൈസ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ നിന്നത്. $113 ആവുമ്പോഴേക്കും 7000 something രൂപയാണ് ആവുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് 7000 രൂപയിലേക്ക് എത്തുന്നത്. സാധാരണ $100 ആണ് നിങ്ങൾക്ക് ആവുന്നത് എങ്കിൽ 6600 രൂപയായിരിക്കും ലഭിക്കുക. അപ്പൊ എന്തായാലും യൂട്യൂബ് ഒരിക്കലും നിങ്ങളെ പറ്റിക്കുന്നില്ല എന്നുള്ളതിന്റെ തെളിവാണ്. എന്നോട് ഒരുപാട് പേര് യൂട്യൂബ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നപ്പോൾ എന്റെ ഫാമിലി മുതൽ എല്ലാവരും പറഞ്ഞതാണ് യൂട്യൂബ് നിങ്ങളെ പറ്റിക്കുന്ന വളരെ മണ്ടത്തനമാണ്, നമ്മുടെ സമയം കളയുന്ന ഒരുമാതിരി ഏർപ്പാടാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോ ഞാൻ ഒക്കെ വിട്ടിരുന്നു, കാരണം ആ ഒരു സ്പിരിറ്റ് മാത്രമേ നമ്മളെ ഉണ്ടായിരുന്നുള്ളൂ. ഏർണിങ്സിന്റെ കാര്യം ചിന്തിച്ചിരുന്നില്ല, കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് എന്നുള്ള ഒരു സ്പിരിറ്റ് മാത്രമായിരുന്നു നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. ഫുട്ബോളിന്റെ എല്ലാ വിവരങ്ങളും നിങ്ങളിൽ എത്തിക്കുക എന്നുള്ള ഒറ്റ ചിന്ത മാത്രമായതുകൊണ്ട് തന്നെ ആ ഒരു സ്പിരിറ്റ് നമ്മൾ നീങ്ങുക തന്നെ ചെയ്തു. ഏർണിങ്സ് പിന്നാലെ വന്നു എന്ന് തന്നെ പറയാൻ സാധിക്കും. പക്ഷെ അവസാന നിമിഷങ്ങളിൽ കുറെ കൺഫ്യൂഷൻസ് ഉണ്ടായ കാരണവും നമ്മൾ അതിന്റെ പിന്നാലെ പോകാതിരുന്നത് കൊണ്ടാണ്. നിങ്ങൾ കൃത്യമായിട്ട് അക്യുറേറ്റ് ആയിട്ടുള്ള നീക്കങ്ങൾ ഒപ്പം പഠിച്ച് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ട്രാൻസാക്ഷൻ വരുന്നതായിരിക്കും. സംശയങ്ങൾ ഉണ്ടെങ്കിൽ 100% എന്നോട് ചോദിക്കാവുന്നതാണ്. ഒരുപാട് സംശയങ്ങൾ കൊണ്ട് തന്നെയാണ് നമുക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ അത് മാത്രമല്ല, ഇപ്പം നമ്മുടെ ചാനൽ 10,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വളരെ 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 നന്ദി. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് എല്ലാവരുടെ മുന്നിൽ വീഡിയോ ഷെയർ ചെയ്യുക. 10,000 സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്നാക്കാൻ ശ്രമിക്കുക, ഒരു യുഗവേ വരുന്നുണ്ട്. അത് മാത്രമല്ല, പിന്നെ 10,000 സബ്സ്ക്രൈബേഴ്സ് ആവുന്നതിന് ഒരുപാട് നല്ല കമന്റുകളൊക്കെ എടുത്ത് നല്ലൊരു വീഡിയോയും ചെയ്യുന്നുണ്ടാവും ഉറപ്പായിട്ടും. അപ്പൊ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരും എടുത്തു പറയുന്ന ഒരു വീഡിയോ തന്നെയായിരിക്കും 10,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത്. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഇനി സ്പോർട്സിന്റെ കാര്യമായിട്ടുള്ള ബന്ധപ്പെട്ട വീഡിയോസുകൾ യാതൊരു സംശയവും വേണ്ട, ഇനി 100% ഫ്രീ ആയിട്ട് ഞാൻ നിങ്ങളുമായി എത്തിക്കുന്നതായിരിക്കും. കാരണം ഇപ്പോൾ എന്റെ ഫാമിലി ആണെങ്കിലും എല്ലാവരും സപ്പോർട്ട് ചെയ്ത് തുടങ്ങി. കാരണം ഇങ്ങനൊരു സംഭവം വരുന്നുണ്ടല്ലോ, യൂട്യൂബിൽ നിന്ന് പറ്റിക്കുന്നൊന്നും ഇല്ലല്ലോ, വെറുതെ തൊണ്ടങ്ങി കളയുന്നില്ലല്ലോ എന്ന് എല്ലാവർക്കും ചിന്തിച്ച് തുടങ്ങുന്നത് കൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും പേടിക്കുകയേ വേണ്ട, ഇനിയുള്ള എല്ലാ വിവരങ്ങളും നമുക്ക് ഡെയിലി അപ്ലോഡ് ചെയ്ത് തുടങ്ങാം. അപ്പൊ എന്തായാലും സ്പോർട്സിന്റെ എല്ലാ വിശേഷങ്ങളും നിങ്ങളുമായി എത്തിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയി മറ്റൊരു ന്യൂസുമായി മറ്റൊരു അറിവുമായി കണ്ടുമുട്ടുന്നവരേക്കും.